ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അരിപ്പായസാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങല്ലരിയാണ്. ഇനി ഉണങ്ങല്ലരി ഇല്ലാത്തൊരു നമ്മൾ കുറേരി എടുത്താലും മതി. കുറേരി പറഞ്ഞാൽ ചെറിയരി, അതെടുത്താലും മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടിച്ച് ഒരു വിസിൽ വരുന്നത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ഇവിടെ ഒരു 11 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരുക്കിയെടുക്കാം. ശർക്കര ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വേവിച്ച ഉണങ്ങല്ലരി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ മൈദ കലക്കിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ശർക്കര പാനി നല്ലൊന്ന് തിളച്ചു വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കര പാനി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 4.5 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും ഒഴിച്ചുകൊടുക്കാവുന്നതാണ്. പക്ഷെ ആ നാടൻ ടേസ്റ്റും കൂടി കിട്ടണമെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചെടുക്കണം. പാലൊഴിച്ചാലും നല്ല ടേസ്റ്റിയാണ്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ അത് നല്ലൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലൊന്ന് വെട്ടി തിളക്കണം. കാരണം നിങ്ങൾക്കറിയാലോ, ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ തിളക്കാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. 3.5 കപ്പ് 3.5 കപ്പ് ആ ഒരു അളവിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. ഇതിനി ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ ഒന്ന് തൂമ്പിച്ചൊഴിച്ചെടുക്കാം. ഇനി ഒരു ചെറിയ പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. ഇത് ഹോം മെയ്ഡ് നെയ്യാണ്. അതിലേക്ക് 2 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 2 എണ്ണത്തിൽ കൂടണ്ട, ഉള്ളി അധികമായാലും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇനി ചെറിയുള്ളി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പായസത്തേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യും നെയ്യിൽക്കനെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ തേങ്ങാക്കൊത്തും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പായസത്തേക്ക് നെയ്യോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.